സാരിക്ക് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ? ഇത് ഈ ഇവിടെ വരെ 200. അത്യാവശ്യം നല്ല സാരി ഒക്കെ ഉണ്ടല്ലോ. നല്ല സാരി നോക്കൂ, നമ്മളെ നല്ല പട്ട് സാരികളൊക്കെയാണ്. 200 രൂപയ്ക്കോ? 200. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഇത് 50 രൂപ. ഈ ഒരു കുട്ടികൾക്കുള്ള ഡ്രസ്സ് 50 രൂപയേ ഉള്ളൂ. ഓ, ഇത് പുറമെ ശരിക്കും മേടിക്കുകയാണെങ്കിൽ ഒരു 10-300 രൂപ. പക്ഷെ അതും ചാരിറ്റി ആണ് കേട്ടോ. ഇതൊക്കെ 100 രൂപയേ ഉള്ളൂ, അതെ ചുരിദാറിന്റെ ഫുൾ സെറ്റിനൊക്കെ. ഓക്കെ, അടിപൊളി. തയ്ക്കുന്നതിന് വരെ 100 രൂപയ്ക്ക് മുകളിൽ ചാർജ് വരില്ല. വീട്ടിലെ തന്നെ ഷർട്ട് ഉണ്ട്, ഇതിനത്ര 200 രൂപയേ ഉള്ളു കേട്ടോ. തോപ്പിക്കൂടെ നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലുള്ള അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്പോട്ടിലാണ്. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനാണിത്. അപ്പോൾ ഇതാണ് സംഭവം, ബിക്കോസ് ഐ കെയർ. എന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞതാണ് ഒരു കുട മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടെ ചെല്ലണം എന്നുള്ളത്. അങ്ങനെയാണ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ വീഡിയോ എത്തിയിട്ടായിരുന്നു നമ്മളെ സതീഷ് ചേട്ടൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ സതീഷ് ചേട്ടനോട് ചോദിച്ചു, സതീഷ് ചേട്ടൻ ഒരു കുട വേണം. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ സതീഷ് ചേട്ടൻ ആദ്യം പറഞ്ഞത് കുട സ്റ്റോക്ക് ഇല്ല, ഞാൻ വേറൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാമെന്ന്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ IPM എന്നുള്ള ഈ ഒരു ഏരിയനെ പറ്റിയിട്ടും ഈ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ടും ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. വന്നപ്പോഴേക്കും ചുറ്റിലും കാടും ചുറ്റിലും നല്ല മരങ്ങളും ശുദ്ധവായും അത്രയും നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ ഉള്ള പേഷ്യൻസിനെ കാണിക്കാൻ നമുക്ക് പെർമിഷൻ അല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ വൻ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ്. മുന്നേ പറഞ്ഞ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിങ്, അതിന് വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിക്കുന്ന പ്രവൃത്തിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഭാഗമാവാനും കൂടെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം കൂടെയാണത്. അപ്പോൾ ഇവിടെ ഉള്ള ഡ്രസ്സ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. 50 രൂപ 100 രൂപ ഡ്രസ്സിനുള്ളൂ. ഈ ഒരു ടീഷർട്ടിനാകെ റേറ്റ് ഞാൻ പറയുന്നില്ല, മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറവാണ്. ഇവിടെ കുടകളുണ്ട്, അതേപോലെ തന്നെ മറ്റ് കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയറിൻ്റെ ചാരിറ്റി ഷോപ്പ് എന്നുള്ളത്. ഇവിടെ നമുക്ക് നമ്മളെ കൂടെ ഉള്ളത് മാഡമാണ്. മാഡമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. എൻ്റെ പേര് ഗീത. ഓക്കെ, ഞാനിവിടെ ഒരു വളണ്ടിയർ തന്നെ പറയാം. 1996 തുടങ്ങിയിട്ട് വോളണ്ടറി സർവീസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ മുന്നേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്താണ്. ഓക്കെ, സൂപ്പർ. നമ്മൾ 96 തുടങ്ങിയിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ചെറ്റുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പേഷ്യൻറ്റ് കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊരു ചാരിറ്റി ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം പേഷ്യൻറ്റ് കെയറിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ ഷോപ്പ്, കണ്ടിവിടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കുറേയേറെ നമുക്ക് ആൾക്കാർ തരുന്ന സംഗതികളാണ്. ഷോപ്പുകാര് തരുന്നതുണ്ട്, പറഞ്ഞ പോലെ ഡൊണേഷൻ ആയിട്ട് ഐറ്റംസ് തരുന്നുണ്ട്. പിന്നെ നമുക്ക് അല്ലാതെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യന്റ് ഉണ്ട്, വീൽ ചെയർ പേഷ്യൻസ്. നമ്മളെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന സതീഷ് ചേട്ടനൊക്കെ പോലുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. സതീഷ് ചേട്ടനൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അവരുടെ ഒരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഫുഡ് പ്രിൻസ് എന്ന് പേരായിട്ടുള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റിൽ ഇത് പറഞ്ഞ പോലെ സതീഷിനുൾപ്പെടെ ഒരു 150 അതിൽ കൂടുതൽ തന്നെ ഉണ്ടാവും രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു സപ്പോർട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. അപ്പം അതിൽ അവരുടെ മെയിനായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പം അവരുടെ ഒരു ജീവിത മാർഗം നമുക്കറിയാലോ അല്ലേ. അപ്പോൾ ഒരു ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു അവസ്ഥയിലും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സിൻ്റെ ഒരു റിസ്ക് തന്നെ അല്ല അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ തന്നെ അവരിവിടെ ക്യാമ്പുകൾ ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ പോലെ പേഷ്യൻസിന് വേണ്ടുന്ന അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ദാറ്റ് മീൻസ് ഫിസിക്കലി അവർക്ക് ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ പ്രധാന ഒരു സംഗതിയാണ് ഈ കുട നിർമ്മാണം, പേപ്പർ പേനകൾ. ഈ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന ഇതൊക്കെ ചിരട്ടയാണ് കേട്ടോ, ചിരട്ടകൾ കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ വീൽ ചെയറിൽ ഇരുന്നിട്ട് അവർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു സംഗതികളൊക്കെ നോക്കി,
300 രൂപ അല്ലേ? എനിക്ക് ഇവിടെ ജസ്റ്റ് പ്രൊഡക്ട്സ് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാമോ? ഇതൊക്കെയാണ് കാര്യങ്ങൾ. കിണ്ടിക്ക് എത്ര? അതൊക്കെ 300 രൂപയാ. ഇതിന്റെ ചാർജ് ഉള്ളു, കാരണം ഇത് ഉണ്ടാക്കാനുള്ള ഇതുപോലെയല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ഭയങ്കര നല്ലതല്ലേ ഇത്? പിന്നെ നമ്മള് സാധാരണ പിച്ചളേന്റെ അല്ലെങ്കിൽ ആ ചെമ്പിന്റെ ഒക്കെ കറക്റ്റ് ഒരു ഷേപ്പ് ഒരു പെർഫെക്ഷനിലേക്ക് ഒരു ചിരട്ട എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നല്ല അധ്വാനം തന്നെ. നല്ല അധ്വാനം ഉണ്ട്. ഒന്നാമത്തെ ഇതിന് വേണ്ടുന്ന ഒരു റോ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കഷ്ടപ്പാടാണ്. അതൊരു എവിടെ നമുക്ക് ഇതിന്റെ ഒരു ജോയിന്റ് ആയതോ എവിടെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നതോ ഇത് നോക്കിയൊരു ചിരട്ട ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ എത്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് വെള്ളൊക്കെ നിറച്ച് വെക്കാട്ടോ, ലീക്ക് ഉണ്ടാവില്ല, ലീക്ക് ഉണ്ടാവില്ല, അടിപൊളി. അതിന്റെ പർപ്പസ് ഒക്കെ അപ്പൊ അതുപോലെയുള്ള സാധനങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അതുപോലെ കീ ചെയിൻസ് ഒക്കെ കണ്ടില്ലേ, കുറേ കീ ചെയിൻസ് കണ്ട് ഇങ്ങനെയുള്ള ഓരോ ലെറ്റേഴ്സ് കുറെ ഉണ്ടായിരുന്നു, കുറെ ഏറെ ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ അങ്ങനെ സെയിലായിട്ട് പോയി. പിന്നെയുള്ളത് നമ്മുടെ നോർമലി ഉള്ള പോലെ നമ്മളെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്യങ്ങൾ. ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ആവും, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ആണല്ലോ നമ്മുടെ ഐ പി എം. അപ്പം അവിടുത്തെ പേഷ്യന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പം പേസ്റ്റ് സോപ്പ് പേസ്റ്റ് ബ്രഷ് സാധനങ്ങളൊക്കെ, പിന്നെ അതുപോലെ അവരുടെ ലുങ്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യം. ഇത് നിങ്ങൾ പേഷ്യൻസ് അപ്പം ചിലപ്പം ആരും ഇല്ലാത്ത പേഷ്യൻസിനൊക്കെ നിങ്ങളിവിടെ എടുക്കുമല്ലോ, അതെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊടുക്കും. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്? ഓക്കെ. തീരെ അങ്ങനെ പറ്റാത്ത ആൾക്കാർക്കൊക്കെ, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം ഉള്ള ആൾക്കാർ. പിന്നെ നമുക്ക് നേരത്തെ നമ്മുടെ കാലിക്കറ്റുള്ള കുറെ ഷോപ്പുകളിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. കോവിഡിന്റെ ഒക്കെ മുന്നേ ആണ് കേട്ടോ. അതായത് വ്യാപാര വ്യവസായത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ അപ്പം കോഴിക്കോട് വ്യാപാര വ്യവസായം മുൻകൈ എടുത്ത് ചെയ്ത ഒരു കാര്യമുണ്ട്. ഓരോ ഷോപ്പുകളിൽ നിന്നായിട്ട് കുറച്ച് കുറച്ച് പ്രൊഡക്ട്സ് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഷോപ്പുകളിൽ വിൽക്കുന്നതിനേക്കാളും കസ്റ്റമർക്ക് കിട്ടുന്നേരം ഒരു 100-200 രൂപ ലാഭത്തിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റി. അതുമൂലം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ഫണ്ട് റേസിംഗിന്റെ അകത്ത് വലിയൊരു മുന്നേറ്റമാണ് നടത്താൻ വേണ്ടി. പ്രതിമാസം ഇവരുടെ ഏകദേശം ഇവിടുത്തെ രോഗികളുടെ അതേപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന് ചെലവ് എത്രയാണ് ഞാൻ വെറുതെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വരുന്നു മാഡം? എന്തായാലും ഒരു 14 lakhs എങ്കിലും നമുക്ക് വേണം, കാരണം എല്ലാ സർവീസും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതില് ഹോം കെയർ ഉണ്ട്, ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനുള്ള എല്ലാ സർവീസും, അതുപോലെ നമുക്ക് ഇവിടെ താഴെ തന്നെയാണ് നമ്മുടെ ഒ പി ഉള്ളത്, അവിടെയും പേഷ്യന്റ് വരുന്നു. ഒരു ശരിക്കും പെർ ഡേയില് നമുക്ക് ഒരു മോർ ദാൻ 30-35 ആ റേഞ്ചിലാണ് ഇപ്പൊ പേഷ്യൻസ് വരുന്നത്. അപ്പൊ ഐ പി നമുക്ക് അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നമുക്ക് കുറെ പേര് ഇതിനെ പറ്റി അറിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ സപ്പോർട്ട്. ഇത് ജൂട്ടിന്റെ ബാഗ് ആണ്, ഇതെങ്ങനെ റേറ്റ് ആണ് വരുന്നത്? 250 ഉള്ളൂ. ഓക്കെ. പ്ലാസ്റ്റിക് ബാഗ് ഇപ്പൊ എല്ലാരും നിരോധിച്ചിട്ടുണ്ട്, അപ്പൊ നേരെ ജൂട്ടിലേക്കൊക്കെ നമുക്ക് തിരിയാൻ പറ്റും. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെയാണ്. അപ്പം ഈ ഫാൻസി ഐറ്റംസ് ഈ പറഞ്ഞ പോലെ ഷോപ്പ് അവര് സ്വന്തമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നതാണത്. പിന്നെ പേഷ്യന് വേണ്ടുന്ന ബെഡ്ഷീറ്റ്സ് അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടില്ലേ, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. നല്ല മെറ്റീരിയൽ, ഷോക്ക് കമ്പാഷൻ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയൽ ആണ്. 230 വലിയ സൈസുമാണ് കേട്ടോ. ഈ ഒരു സൈസിന് 230 ആ ഒരു ക്വാളിറ്റിയിൽ വലിയൊരു കൂടുതലല്ല. അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ. സാരിയാണോ താഴെ ഉള്ളത്? സാരിക്കൊക്കെ എന്താ റേറ്റ് വരുന്നത്? പല റേറ്റ് ഉണ്ട്, പല റേറ്റ്. സ്റ്റാർട്ടിങ് എത്രയാ? 250 തുടങ്ങിയിട്ട് 250 രൂപയേ ഉള്ളൂ. ഈ ഒരു സാരിക്കൊക്കെ 200 ഒക്കെ ഉള്ളൂ. അടിപൊളി. ഇതിന്റെ തെറ്റു റേറ്റ് വരുന്ന സാരി ഏതായിരിക്കും? കണ്ടിട്ട് ഇത് 600 രൂപ. പക്ഷെ അതിന് ഒരു ഷോ ഉണ്ട്, അതാ ഞാൻ പെട്ടെന്ന് ഇത് ചാടിക്കേറി എടുത്തത്. അതിന് 600 രൂപയേ ഉള്ളൂ ആകെ റേറ്റ്. ഇത് നമ്മളെ ബാത്റൂമില് അതേപോലെ തന്നെ വാഷ് ബേസിനിലൊക്കെ വെക്കാവുന്ന ടർക്കി ഹാംഗറാണ്. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിലാണ്.
അപ്പം ഹാങ്കറിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴുന്നു നോക്കണ്ട, കാരണം ഇത് വെൽക്രോ കൂടെ വരുന്നുണ്ട്. ഇതിനും ചില്ലറ പൈസ ഉള്ളൂ, 100 രൂപ എങ്ങാണ്ടുള്ളൂ, ആ അത്രേ ഉള്ളൂ. ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പെയിന്റിങ്സ് ഇപ്പൊ ഇത് നമുക്ക് കുറെ ഡൊണേഷൻ കിട്ടിയതുണ്ട്. നമ്മള് പേഷ്യൻസ് വരച്ചതുണ്ട്, നമ്മള് വോളണ്ടിയേഴ്സ് വരച്ചതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അത് റേറ്റിന്റെ കാര്യം പറയണ്ട, കാരണം അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എഫേർട്ട് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു കലാകാരനെ എടുത്ത എത്രയും എഫേർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാത്തിനും മുന്നോ, ഐ മീൻ എല്ലാത്തിനും മുകളിലായിട്ട് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺ ലാഭമല്ല ഇവിടുത്തെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വരുമാനം. ഫണ്ട് റേസ് ചെയ്യാന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് റൺ ചെയ്യാനുള്ള ഒരു ഫണ്ട്, ആ ഒരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മൈക്രോ ഡൊണേഷൻസ് എന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ചെറിയ ചെറിയ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഫണ്ട് എല്ലാം കൂടെ വലിയൊരു 14 ലക്ഷം രൂപയിലേക്ക് സൈഡ് മാത്രമാണ് ഈ ഒരു ചാരിറ്റി ഷോപ്പ്. പിന്നെ പറഞ്ഞ പോലെ മൈക്രോ ഡൊണേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇയർ ഒരു 1000 രൂപീസ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള TWL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് റേസിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ട്രാക്സ് വീലീസ് എന്ന് പറഞ്ഞിട്ടുള്ള. നമുക്ക് കുറെ ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തതാണ്. അപ്പം അത് എല്ലാ വർഷവും അതങ്ങനെ 100,000 അടയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമുക്ക് കുറച്ച് കുറവാണ്, ഇവിടെ കുറച്ച് കാണുന്നുണ്ട്, 2-3 എണ്ണം കാണുന്നുള്ളൂ. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഇത് 50 രൂപ. ഈ ഒരു കുട്ടികൾക്കുള്ള ഡ്രസ്സിന് 50 രൂപയേ ഉള്ളൂ. ഓ, ഇത് പുറമേ ശരിക്കും മേടിക്കുകയാണെങ്കിൽ 10-300 രൂപ ചാരിറ്റി ആണ് കേട്ടോ. ഏതാ ഈ ഒരു റേറ്റിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ അതും ചാരിറ്റിയാണ്. പിന്നെ ഇതുപോലെ തന്നെയുള്ള ജൂട്ട് ബാഗ്സ് നമ്മൾ നേരത്തെ കണ്ടില്ല, ഇത് 150 ഉള്ളൂ. നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വളരെ നല്ലൊരു ഈ നെറ്റിപ്പെട്ടാണെങ്കിലോ, ഇത് നമ്മുടെ ഒരു വോളണ്ടിയർ ഉണ്ടാക്കിയതാണ് നേരത്തെ. പിന്നെ അതിന് കുറച്ച് റിപ്പയർ ഉണ്ട്, അതൊന്നും സെയിലായിട്ടില്ല. അല്ല, ഈ ഒരു കണ്ടീഷനിൽ നിലവിൽ റേറ്റ് ഏകദേശം എത്ര വരുന്നുണ്ടോ? ഇതിന് 2000 2000 ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ സാരീസ് ആണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് കുട നിർമ്മാണം, പേപ്പർ പേന, അത് നമ്മൾ വോളണ്ടിയേഴ്സ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ കൊണ്ടുതരും. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്നൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ കോഴ്സ് ചെയ്യാൻ. അപ്പൊ അവര് അവിടുന്ന് വരുമ്പം തന്നെ ഒരു കൊറിയറായിട്ട് ഇങ്ങോട്ട് അയക്കും, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും, നമ്മുടെ അടുത്ത് സെയിലാക്കിയിട്ട് ഫണ്ട് റീസ് ചെയ്യാൻ പറയും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഡ്രസ്സ് ഉപയോഗിക്കാതെ ചിലപ്പോൾ സൈസ് മാറിയതൊക്കെ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടീഷൻ ആക്കിയെടുത്ത് നമുക്ക് അവിടേക്ക് പോവാം. അപ്പൊ അതൊന്ന് കണ്ടീഷൻ ആക്കിയെടുത്ത് അവർക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ റേറ്റിന് ഇതേപോലെ ഇപ്പം ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വലിയ ബ്രാൻഡ് ഡ്രസ്സ് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് 100 രൂപ 50 രൂപയ്ക്ക് ഡ്രസ്സ് മേടിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവർ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇവർ മന്ത്ലി ചിലവായിട്ടുള്ള 14 ലക്ഷം രൂപയിലേക്ക് എത്തിക്കുന്നത്. 50-100, 50-100 ചേർത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. എത്താൻ പറ്റട്ടെ, കാരണം നല്ലൊരു പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്. ടോയ്സ് ഒക്കെ ആണെങ്കിലും ഡോക്ടർ കൊണ്ടെത്തുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇവിടെ നമുക്ക് പേഷ്യൻസ് ആയിട്ട് കുട്ടികളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അല്ല, അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ ചെറിയ റേറ്റിന് കുട്ടികൾക്കൊക്കെ നമ്മള് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. എന്റെ കുറച്ച് ടോയ്സിനെ കൊണ്ടുതരാം. ഇത് നമ്മുടെ പ്രീ ഓൺഡ് ഐറ്റംസ് വെക്കുന്ന ഷോപ്പാണ്. ഇവിടെ സാരിയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ? ഇത് ഈ ഇവിടെ വരെ 200. അത്യാവശ്യം നല്ല സാരി നോക്കൂ, നമ്മളെ നല്ല പട്ട് സാരികളൊക്കെയാണ്. 200 രൂപയ്ക്കോ? 200 രൂപ. അങ്ങനെയുള്ള നല്ല സാരീസ് ഒക്കെയാണ്. അത് എല്ലാം മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, കൊറേ സാരീസ് ഉണ്ട്. ഈ കുട്ടികളുടെ ഡ്രസ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെറിയ 50 രൂപ 25 രൂപ 100 രൂപ. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ 50 രൂപ 25 രൂപ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് 100 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ചുരിദാറിനൊക്കെ ടോപ്പ് അല്ലേ? ടോപ്പും സെറ്റ് മൊത്തം ഉണ്ട്. ഫുൾ സെറ്റ് ആണ്, ഇതൊക്കെ ഫുൾ സെറ്റ് ആണ്. ഇതൊക്കെ ഫുൾ സെറ്റ് ആണ്, എന്റെ എല്ലാ സാധനവും ഉണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ. ഇതൊക്കെ 100 രൂപയേ ഉള്ളൂ ആകെ ചുരിദാറിന്റെ ഫുൾ സെറ്റിനൊക്കെ? അതെ. ഓക്കേ, അടിപൊളി. തയ്ക്കുന്നതിന് വരെ 100 രൂപയ്ക്ക് മുകളിൽ ചാർജ് വരില്ലേ? പിന്നെ ഇത് വെറും 50 രൂപ. ഇത് സാരിയാണോ? സാരീസ് ആണ്.
ഇതൊക്കെ സാരീസ് ആണ്. എനിക്കിതിനെ പറ്റി കാര്യമായിട്ട് ഉള്ള അറിവൊന്നും ഇല്ല, ആധികാരികമായിട്ടുള്ള അറിവില്ലാത്തതിനെ കൊണ്ടാണ് അധികം പറയാത്തത്. പെൺകുട്ടികൾ ആരെയും വിളിച്ചിട്ടുണ്ട് ചെയ്ത് കാഞ്ചീപുരാണ് ഇത് വർണ്ണപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞ അവർക്ക് കൂടുതൽ പറയാൻ പറ്റും, എനിക്കറിയില്ല. അപ്പൊ അതിനെ കൊണ്ട് ഒപ്പിച്ചു വെക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഡൊണേഷൻ ആയിട്ട് തന്നെ വരുന്നതാണോ? ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് കുട്ടികളുടെ ഡ്രസ് ഉണ്ട്, ടീഷർട്സ് ഉണ്ട്. കുട്ടികളുടെ ടീഷർട്ടിന് എത്ര മാം? ഇത് 50 രൂപ, ഇത് 100 രൂപ, അങ്ങനെ. ഓക്കെ. ഇതൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഷർട്ടൊക്കെ കണ്ടില്ലേ, അയ്യോ നല്ല ഷർട്ടാണല്ലോ അത്. ഇതിന് എത്രയാ ഷർട്ടിന് എത്രയാ ഞാൻ പറഞ്ഞു? 100 രൂപ. 100 രൂപയേ ഉള്ളൂ. ഓക്കെ. ജെന്റ്സിന്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാവോ? ജെന്റ്സിന്റെ ഇതെല്ലാം 100 രൂപ 50 രൂപ തന്നെ വരുന്നത്. ജെന്റ്സിന്റെ ഷർട്ട് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കുറെ പോയതാ. ജെന്റ്സിന്റെ ഷർട്ടിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? 100 രൂപയാണ് മാക്സിമം പോകുന്നത്. അത്രയേ ഉള്ളൂ അല്ലേ? കുർത്ത പീറ്റർ ക്ലൈനിന്റെ ഷർട്ട് ഉണ്ട്, ഇത് എത്രയാ? ഇത് 100 രൂപ. ഇതൊക്കെ ലേഡീസിന്റെ അല്ലേ? ലേഡീസിന്റെ. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, മാക്സിമം 150 വരെയൊക്കെ പോകണം. ഇത് സാരി സ്കേട്ടും ബ്ലൗസ്. സ്കേട്ടും ബ്ലൗസ്. ഇത് 150 രൂപ അത്രയേ ഉള്ളൂ അല്ലേ? നമ്മളെ പഴയ മോഡല് തൊപ്പി കൂടെയാണ്. ഇതിനെത്രയാ? ഇതിന് 200. 200 രൂപയേ ഉള്ളൂ. കൊള്ളാലോ. 200 രൂപയേ ഉള്ളൂ കേട്ടോ തൊപ്പിക്കൂടെ. ഇതൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണോ? ഇത് നമുക്ക് ഡൊണേഷൻ കിട്ടി. ഡൊണേഷൻ കിട്ടുന്നതാണ്. ഓക്കെ. പിന്നെ ഇതൊക്കെ സെയിലുള്ളതാ കേട്ടോ, ഈ ഫർണിച്ചേഴ്സ് ഒക്കെ സെയിലുള്ളതാ. പിന്നെ കുട്ടികളുടെ സ്ട്രോളർ അല്ലേ? ഓക്കെ. ചെറിയ കുട്ടികളുടെ കുന്തുവണ്ടി, സ്ട്രോളർ, ഡ്രസ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കാത്ത മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവിധ സാധനങ്ങളും നല്ലത്. ഓക്കെ. നമുക്കിങ്ങനെ ഒരു പ്രീ ഓൺഡ് ആയിട്ട് കിട്ടി, നമ്മളത് സെയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഐ പി എമ്മിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2-3 ഷോപ്പുകൾ കണ്ടത് മാത്രമല്ല, ഐ പി എമ്മിനെ സംബന്ധിച്ച് കോഴിക്കോട് ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, അതിപ്പോൾ കാലിക്കറ്റിലെ ഫ്ലീ മാർക്കറ്റ് ആയാലും ഇപ്പം ഷീഫെസ്റ്റ് ആയാലും അങ്ങനെയുള്ള ഏതൊരു പ്രോഗ്രാം വന്നാലും അവിടെയൊക്കെ ഐ പി എമ്മിന് ഒരു സ്റ്റോൾ ഉണ്ടാവും. ഐ പി എമ്മിൻ്റെ ആ ഒരു സ്റ്റോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണെങ്കിലും അത് നിരാലംബരായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ശ്വാസം നമ്മുടെ ഭക്ഷണം കഴിച്ച് അതെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു വിഭാഗം, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് ഈ നിങ്ങൾ മേടിക്കുന്ന എത്ര രൂപയുടെ സാധനമാണെങ്കിലും. അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയുടെ ഓരോ ഡൊണേഷനും ഇവിടെയുള്ള ഓരോ പാവപ്പെട്ട ആൾക്കാർക്കുള്ള വലിയൊരു സപ്പോർട്ടായിരിക്കും. പലതുള്ളി പെരുവെള്ളം എന്നുള്ള പോലെയാണ് ഐ പി എമ്മിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെയിൽ വരുന്നത്. 50 രൂപയുടെ 100 രൂപയുടെ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഇവരുടെ മന്ത്ലി എക്സ്പെൻസ്. ഞാൻ മുന്നേ പറഞ്ഞ എമൗണ്ട് ഉണ്ട്, അവിടേക്ക് എത്താറില്ല, പക്ഷേ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ഒരുവിധം എല്ലാ കോളേജിലെ സ്റ്റുഡൻസും ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരാറുണ്ട്. തീർച്ചയായിട്ടും വോളണ്ടിയേഴ്സായിട്ട്. അതേപോലെ സപ്പോർട്ട് വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ഫണ്ട് റേസിങ്ങിന് മാത്രമല്ല പേഷ്യന്റ് കെയറിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു സപ്പോർട്ട് വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ സമൂഹത്തിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കുന്ന പേര് പറയാൻ ആഗ്രഹിക്കാത്ത 100 ആൾക്കാർ, 1000 ആൾക്കാരുണ്ട് ഇവർക്ക് പുറകിലായിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കും ഭാഗമാവാം. അതിന് വേണ്ടിയിട്ട് ഐ പി എമ്മിന്റെ നമ്പർ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാം, ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമാണെങ്കിലും അറിയാലോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പർച്ചേസ് നടത്തിയിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. തീർച്ചയായിട്ടും. വീഡിയോയിലൂടെ എനിക്ക് കാണിക്കുന്നതിന് പരിമിതികളോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഐ പി എമ്മിന്റെ ഉൾഭാഗം നേരിട്ട് കാണുക എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പകർത്തുക അത് എനിക്ക് പെർമിഷൻ ഇല്ല, ഞാൻ ചെയ്യുന്നുമില്ല. അതേപോലെ തന്നെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വീഡിയോനെ മാച്ച് ചെയ്യാൻ പറ്റില്ല. അത് എത്ര നന്നായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ നേരിട്ട് ഐ പി എമ്മിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒന്നുകിലും പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരമില്ലാത്തതാണെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഉപകാരമുള്ളതായിട്ട് നാളെ മാറാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ
മനസ്സിലാക്കിയല്ലോ അല്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്തു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആർക്കെങ്കിലും ഈ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോളണ്ടറി സർവീസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പൊ അവർക്ക് നമുക്കൊരു 16 hours ഒരു ട്രെയിനിങ് ഉണ്ട് ഇവിടെ. ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പറഞ്ഞ പോലെ അവരുടെ മേഖല തിരഞ്ഞെടുക്കാം. അവർക്ക് പറഞ്ഞ പോലെ പേഷ്യൻ്റ് കെയർ നടത്താം, അതുപോലെ ഫണ്ട് റേസിങ്ങിൻ്റെ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പറഞ്ഞ രോഗികൾ, അപ്പം നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ കൊണ്ടുവന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത് ഒറ്റപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അത് മാത്രമല്ല, പല ദീർഘകാല രോഗം വന്ന് അങ്ങനെ പല സഫറിങ്സ് ഉണ്ടാവുമല്ലോ, ഫിസിക്കൽ മാത്രമല്ലല്ലോ ഉണ്ടാവും. അപ്പൊ അതുപോലുള്ള ആൾക്കാരെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനും പറ്റും. അപ്പൊ ഇതിനൊക്കെ പറ്റട്ടെ അല്ലേ. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ മെഡിക്കൽ കോളേജ് IPMൽ നിന്നും അഭി സൈനിങ് ഓഫ്. അഡിയോസ്.